ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ നല്ലൊരു ഹെയർ ഓയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തുളസിയുടെ അല്ല, ഒരു നാലഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം നമ്മൾ എണ്ണ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാട്ടോ. ഒരു നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് തരാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ തുളസിയുടെ ഇലയും കറിവേപ്പിലയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതിന് പൂവാങ്കുറുന്നിലയാണ്. അപ്പോൾ അത് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യാനുള്ളൊരു ഹെയർ ഓയിലാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒരുപാടൊന്നും തയ്യാറാക്കി വെക്കേണ്ട, കുറച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുള്ളത് കയ്യോന്നിയാണ്. നമ്മൾ ഏതൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിലേക്ക് നമ്മൾ കയ്യോന്നി ചേർക്കുന്നത് വളരെ നല്ലതാണ്. മുടിക്കൊഴിച്ചിൽ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കയ്യോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിൽ കയ്യോന്നിയാണ് കുറച്ചധികമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കയ്യോന്നി കുറച്ചധികമായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ഹെയറിൽ ഇങ്ങനെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ നീരിറക്കം വരാറുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ ഞാൻ പനിക്കൂർക്ക ഒരു നാല് ഇതളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പനിക്കൂർക്കയുടെ ഇല എടുക്കാവുന്നതാണ്. ഈ ഒരു പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ചെറിയ ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടി നല്ല കറുപ്പ് തരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ അതെടുക്കാം, ഒരു നാലിതള. അതില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുന്നതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കയ്യോന്നിയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എത്രയാണോ വെളിച്ചെണ്ണ എടുക്കുന്നത് കാച്ചിയെടുക്കാൻ, അത്രയും വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇലകളെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലിലിട്ട് ചതച്ചെടുക്കുമ്പോൾ നമ്മളതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഒരു ഇലയുടെ വെള്ളത്തിൽ തന്നെയാണ്, ആ ഒരു തനവോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചതച്ചിട്ടുള്ളത് കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നമ്മളതിലേക്ക് കുറച്ചെങ്കിലും വെള്ളം ചേർക്കണം. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ കല്ലിലിട്ട് ചതച്ചെടുത്തത്. ഇനി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഈ ഒരു ഇലയുടെ കൂട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ആയി വരാനായിട്ട് തീ നന്നായി കൂട്ടിയിട്ടിട്ട് നമ്മൾ ചെയ്യരുത്, നന്നായിട്ട് തന്നെ കുറച്ചിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെക്കരുത്. അപ്പോൾ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഞാനതിലേക്ക് ഒരു ചെറിയ തണ്ട് കറ്റാർവാഴ എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറ്റാർവാഴ അങ്ങനെ പ്രത്യേകിച്ച് അളവെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു തണ്ട് എണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അത്രയേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മണൽത്തരി പോലെ കാണും, അതാണ് അതിൻ്റെ ഒരു പാകം. ആ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ആയി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെക്കാതെ അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ആ ഒരു ചെറിയൊരു തിളയുണ്ടല്ലോ, അതിൽ തന്നെ അങ്ങനെ കെടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ആ ഒരു തിളയൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നല്ല നല്ല ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ഹെയർ ഓയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താലും നമ്മൾ നൈറ്റിലൊന്നും മുടി ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുടിയാക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇതേപോലെ ചെയ്യാം. വേണമെങ്കിൽ കരിഞ്ചീരകം കൂടെ ചേർക്കാം കേട്ടോ. നല്ലോണം നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കരിഞ്ചീരകമൊക്കെ ചേർക്കാം. നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം. ഇപ്പോൾ ഞാൻ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓയിലിൽ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി വയ്ക്കാം. നൈറ്റിൽ നമ്മൾ എത്രയാണ് എടുക്കുന്നത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട. അപ്പോൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യുമ്പോൾ അത് ദിവസം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ദിവസം എടുക്കും, അതല്ല ആഴ്ചയിൽ ഒരിക്കൽ, അതല്ലെങ്കിൽ ഇടവിട്ടിട്ടൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓയിൽ മാത്രം നൈറ്റിൽ എടുക്കുക. പിറ്റേ ദിവസം നമ്മൾ ഹെയർ വല്ല താളിപ്പൊടി ഉപയോഗിച്ചിട്ടോ അതില്ലെങ്കിൽ വല്ല ചെമ്പരത്തിയുടെ ഇല ഒന്ന് കയ്യിലിട്ടിട്ട് തിരുമ്മി എടുത്തിട്ട് ആ ജ്യൂസ് എടുത്തിട്ടൊക്കെ നമുക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ്. അതില്ലെങ്കിൽ വെറുതെ എല്ലാം കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങളൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയിട്ടും മുടിക്കൊരു മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് തരുന്നത് തന്നെയാണ്, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക.
ഇപ്പോൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ചെയ്യണം, ഇത് ഞാൻ മാറ്റി വയ്ക്കാനായിട്ട് പറയില്ല. നമ്മുടെ ഈ ഒരു ഓയിലിൽ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മുടി മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിലിൽ വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ മുടി നല്ല ലെങ്ത്ത് വയ്ക്കുന്നു എന്നല്ല പറയുന്നത്, നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി പതുക്കെ പതുക്കെ നമ്മുടെ മുടി നല്ലൊരു മുടിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.